കോട്ടയം രാമപുരത്ത് കൂറുമാറി എൽഡിഎഫിൽ ചേർന്ന പഞ്ചായത്ത് അംഗം ഷൈനി സന്തോഷിന്റെ വീടിന് നേരെ ആക്രമണം കല്ലേറിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ പൊട്ടി കോൺഗ്രസ് ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഷൈനി സന്തോഷ് ആരോപിച്ചു കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷൈനി സന്തോഷ് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പിന്തുണയോടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഏഴാച്ചേരി റൂട്ടിലെ ഷൈനിയുടെ വെള്ളിലാപ്പള്ളിയിലെ വീടിന് നേരെ രാത്രി 12:30 ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ ആക്രമി ജനൽച്ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തു കോൺഗ്രസിനോടുള്ള അതൃപ്തി മൂലം തന്നെ ഞങ്ങൾ പാർട്ടി മാറുവാനുള്ള തീരുമാനത്തിൽ എൽഡിഎഫിലേക്ക് ഞങ്ങൾ ചേർന്ന് ആ വോട്ട് ചെയ്ത് വീണ്ടും എൽഡിഎഫ് നമ്മൾക്ക് വോട്ട് ചെയ്ത് ഞാൻ എനിക്കും വോട്ട് ചെയ്ത് വീണ്ടും പ്രസിഡന്റ് ആയി ആ ഒരു അതൃപ്തി തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് തന്നെയാണ് ഞങ്ങളെ അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ഷൈനി സന്തോഷ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തേക്ക് പോവുകയും അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ വൈകിട്ട് ഷൈനിയുടെ ഭർത്താവും എൽഡിഎഫ് പ്രവർത്തകരും ചേർന്ന് പ്രദേശത്ത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതിനിടെ അവിടെ എത്തിയ കോൺഗ്രസ് പഞ്ചായത്ത് അംഗവുമായി തർക്കമുണ്ടായിരുന്നു ഇക്കാര്യവും പരിശോധിക്കുമെന്ന് രാമപുരം പോലീസ് പറഞ്ഞു പ്രതിയെക്കുറിച്ച് സൂചനയില്ലെന്നും പോലീസ് വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് കോട്ടയം